അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം, നിയമം കയ്യിലെടുക്കുന്ന ഡ്രൈവിംഗ്, ചീറിപ്പായുന്ന ഇരുചക്ര വാഹനങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഭയപ്പെടുത്തും റോഡിലെ കാഴ്ചകൾ. പകർച്ചവ്യാധികൾ കൊണ്ട് ഒരു വർഷം മരിക്കുന്ന ആൾക്കാരുടെ എണ്ണം ഒരുപക്ഷെ 100-ൽ താഴെയാണ്. പകർച്ചവ്യാധികൾ കൊണ്ട് മരണം ഉണ്ടാവും 100-ൽ താഴെ. അതേസമയം ആക്സിഡൻറ്റുകൾ മാത്രം നോക്കുകയാണെങ്കിൽ, മറ്റ് ഇഞ്ചുറീസ് എടുക്കാതെ, വീഴ്ച പോലുള്ള ഇഞ്ചുറീസ് എടുക്കാതെ ആക്സിഡൻറ്റ് മാത്രം നോക്കുകയാണെങ്കിൽ 4000-ൽ പരം ആക്സിഡൻറ്റ്സ് ആവും, പ്രിവെൻറ്റബിൾ ആക്സിഡൻറ്റ്സ് ആണ്, ആക്സിഡൻറ്റ് മരണങ്ങളാണ് ഉണ്ടാവുന്നത്. സർക്കാരിന്റെ സ്വപ്ന പദ്ധതി പ്രാവർത്തികമാകുന്നതോടെ കാര്യങ്ങൾ മാറും. ഒരു കോളോ സന്ദേശമോ നൽകിയാൽ അപകട സ്ഥലത്തേക്ക് ശരവേഗത്തിൽ പാഞ്ഞെത്തുന്ന സുസജ്ജമായ ആംബുലൻസ്, വിദഗ്ധരായ രക്ഷാപ്രവർത്തകർ, ശാസ്ത്രീയവും കാര്യക്ഷമവുമായ അടിയന്തര ചികിത്സ ഉറപ്പാക്കുന്ന ത്രിതല ട്രോമാ സെന്ററുകൾ, ഇതെല്ലാമാണ് സ്വപ്ന പദ്ധതി വിഭാവനം ചെയ്യുന്നത്. ആദ്യം ചെയ്ത് നമ്മുടെ കേരളത്തിലെ എല്ലാവിടത്തെയും ആക്സിഡന്റ് പ്രോൺ ഏരിയാസിനെ നമ്മൾ മാപ്പ് ചെയ്തു. ആ മാപ്പ് ചെയ്തിട്ട് 10 മിനിറ്റിനുള്ളിൽ ഈ ഏത് ആക്സിഡന്റ് പ്രോൺ ഏരിയയിൽ ഈ എവിടെ ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാലും 10 മിനിറ്റിനുള്ളിൽ ആംബുലൻസ് എത്താൻ വേണ്ടി എത്ര ആംബുലൻസ് വേണം എന്നുള്ള കാര്യം കണ്ടെത്തുകയും അതിന് അങ്ങനെ നോക്കുകയാണെങ്കിൽ 315 ആംബുലൻസ് ആണ് കേരളത്തിലൊട്ടാകെ നമുക്ക് ആവശ്യമായിട്ട് വരിക. ഈ 315 ആംബുലൻസുകളും കൃത്യമായ സ്ട്രാറ്റജിക് പോയിന്റ്സിൽ വെക്കുകയും ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഒരു കോൾ കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു മൊബൈൽ ആപ്പ് വഴി ഒരു സിഗ്നൽ വരുന്ന സമയത്ത് നമ്മൾ ഉടനെ അവിടുത്തേക്ക് ആംബുലൻസ് പോവുകയാണ്. റോഡ് അപകടങ്ങൾ സംസ്ഥാനത്ത് കുറഞ്ഞു വരുന്നു എന്നത് ആശ്വാസം നൽകുമ്പോഴും അപകടങ്ങളെ തുടർന്ന് പൊലിയുന്ന ജീവനുകളുടെ എണ്ണം കഴിഞ്ഞ 5 വർഷമായി കൂടിക്കൊണ്ടേയിരിക്കുന്നു. വിദഗ്ധ ചികിത്സ ലഭ്യമാകുന്നതിലെ കാലതാമസവും കാര്യക്ഷമമല്ലാത്ത ട്രോമാ കെയർ സംവിധാനവും എല്ലാം രക്ഷിക്കാനാവുന്ന ജീവനുകൾ പോലും നഷ്ടമാക്കാൻ ഇടയാക്കുന്നു. ആക്സിഡന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യത്തെ 1 മണിക്കൂർ ഈ സർവൈവലിൽ കാര്യമായിട്ട് ഈ ജീവൻ രക്ഷയെ സംബന്ധിച്ച് വലിയ ഇമ്പോർട്ടൻ്റ് ആയ സമയമാണ്. കൃത്യമായ ഒരു ട്രോമാ കെയർ സർവീസസ് ഉണ്ടെങ്കിൽ ഈ മരണനിരക്ക് ഇതിൽ 1/6 കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. ട്രോമാ സെന്ററുകളായി സർക്കാർ ആശുപത്രികൾക്ക് പുറമെ സ്വകാര്യ ആശുപത്രികളും ലഭ്യമാവുന്ന തരത്തിൽ ചർച്ചകൾ നടന്നുവരുന്നു. ട്രോമാ കെയർ സമൂഹത്തിന്റെ കടമയെന്ന് ചൂണ്ടിക്കാട്ടുന്നു മന്ത്രി. ട്രോമാ കെയർ സംവിധാനം ഒരു കടമയായിട്ട്, ചില രാജ്യങ്ങളിലെല്ലാം അങ്ങനെയാണ്, പെട്ടെന്ന് ഒരു ആക്സിഡന്റ് ഉണ്ടായി ഹോസ്പിറ്റലിലേക്ക് ഓടി കയറി ചെന്നാൽ അവിടെ ഫീസും കാര്യവും ഓപിയിൽ ചെന്നിട്ട് ടിക്കറ്റ് എടുക്കുക അതൊന്നും ഇല്ലാതെ തന്നെ ഒരു ആക്സിഡന്റ് കേസിൽ വളരെ പെട്ടെന്ന് തന്നെ ആ ഹോസ്പിറ്റലുകാരെ എടുത്തുകൊള്ളണം, ഫസ്റ്റ് എയ്ഡ് കൊടുത്തുകൊള്ളണം, അവിടെ തന്നെ നല്ല ശുശ്രൂഷ കിട്ടുമെങ്കിൽ പെട്ടെന്ന് അത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ജനകീയ പങ്കാളിത്തത്തോടെ പദ്ധതി നടപ്പാക്കാനാണ് സർക്കാർ ലക്ഷ്യമാക്കുന്നത്. 200 കോടി രൂപ ചെലവ് കണക്കാക്കുന്ന പദ്ധതിയുടെ പഠനരേഖ ഓഗസ്റ്റ് 18 സമർപ്പിക്കും. ശാസ്ത്രീയമായ വീഴ്ചകളില്ലാത്ത രക്ഷാപ്രവർത്തനം, വിദഗ്ധർക്ക് പുറമെ പോലീസും പൊതുജനങ്ങളും എല്ലാം ഭാഗമാകുന്ന ജനകീയ പദ്ധതി, രാജ്യത്തിന് തന്നെ മാതൃകയാവാവുന്ന ഒരു ട്രോമാ കെയർ മോഡലാണ് സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്യുന്നത്. ഐശ്വര്യ സുമിത്രൻ, മാതൃഭൂമി ന്യൂസ്.